ഹലോ റമീസ് വണ്ടർ വേൾഡിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാസർഗോഡാണ് കാസർഗോഡ് നമ്മൾ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ് ഇമ്മാനുവൽ സിൽസിന്റെ അഞ്ചാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഭാവന ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഐഡി ആഡ്സൺ ഫിലിംസിന്റെ ഇവന്റിനാണ് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത് എന്റെ കോസ്റ്റ്യൂം ഇത് നല്ലൊരു യെല്ലോ കളറാണ് നമ്മൾ റമീസിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് ഞാൻ ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈമാണ് ഇടുന്നത് ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഷേക്ക് ആൻഡ് ഹാല ഹലോ ഞങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം ഇന്ന് എന്തായാലും അത്യാവശ്യം ആളുകളൊക്കെ വന്ന് കുറെ പേരൊക്കെ കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെന്താ ഇവിടെ ഷിയാബ്ക്കാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ബിലാല് ഷാൻഷാ അവരെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് നേരത്തെ പുറത്തിറങ്ങിയിട്ട് ചെറിയൊരു ഫോട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇതേ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ആക്ച്വലി ഹാലയുടെ പപ്പയാണ് ഹാലയുടെ പപ്പയാണ് ഇത് നമ്മുടെ ഇബ്രുക്ക ഇബ്രുക്ക വെൽക്കം ടു റമീസ് വണ്ടർ വീണ്ടും ക്യാമറക്ക് റെഡി അല്ല റെഡി ആണ് ഞാൻ ദേ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന മഞ്ഞിട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് എല്ലാ ഫ്രെയിമിലും എൻ്റെ തല കാണും ഉണ്ടാവും അപ്പൊ ക്യാബൊക്കെ എവിടെ പോയിട്ടുണ്ട് ശരി നമുക്ക് പോവാം പോവാം നമ്മളെ ഇന്ന് സുരക്ഷിതമായി എത്തിക്കുന്നത് ഇദ്ദേഹമാണ് സാർ ഓക്കെ അല്ലേ അപ്പൊ വണ്ടി എടുക്കാം പോവാം ഗേൾസ് കമോൺ പോവാം അപ്പതേ ഞങ്ങള് ഹോട്ടലിന് ഇറങ്ങി ഷേക്ക മേക്കപ്പ് കൂടുതലാണോ എന്റെ ഞാൻ റെഡും കളർ ലിപ്സ്റ്റിക് ഇട്ടാ യെല്ലോ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ഡള്ളാക്കണ്ടാന്ന് വിചാരിച്ചു യെല്ലോയാ നോക്കാം നെക്സ്റ്റ് ടൈം എന്തായാലും നോക്കാം മലിക്ക ഫുഡ് കഴിച്ചാ കഴിക്കണം എപ്പോഴാ നിങ്ങൾ കഴിച്ചോ ഹാല കഴിച്ചോ ഫുഡ് വേണോ എന്താ കഴിക്കണ്ടേ കഴിക്കും ഞാൻ ശരിക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒരുമിച്ച് കഴിക്കാനാണ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പോകുന്ന വഴിയിൽ കുറച്ച് ഷോപ്പ് ഞാൻ ഹോട്ടൽ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് എന്തായാലും കഴിക്കണം എന്ന് ഞാൻ വിചാരിക്കണം അപ്പൊ എന്തായാലും ഞങ്ങള് ഇറങ്ങാണ് ഇവിടെ അത്യാവശ്യം തിരക്കുള്ള സമയമാണ് രാവിലത്തെ ടൈമല്ല അപ്പൊ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനായിട്ടൊരു ചെറിയ താമസം അപ്പൊ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തും ഇവിടെ ഒട്ടും അധികം ഒന്നും പോകണ്ട കേട്ടോ കാഞ്ഞങ്ങാട് തന്നെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ടൗണിൽ തന്നെയാണ് ഇമ്മാനുവൽ സിൽക്സ് ഇതിപ്പോ ഷിയാബ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയില്ല എന്നാലും മാക്സിമം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എന്നാലും ഞാൻ ഈ കോളം നച്ച ചെയ്യട്ടെ സോ നമ്മുടെ പുറകിൽ കാണാനാണ് ഷിയാബ്ക്ക ഇരുട്ടിൽ തന്നെ ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ ഐ ഡി ആഡ്സൺ ഫിലിംസിന്റെ സ്വന്തം ഷിയാബ്ക്കയാണ് അപ്പൊ കാഞ്ഞങ്ങാടുള്ള മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായി സെറ്റാക്കിയാണ് ഇനിയിപ്പോ ഭാവനയ്ക്ക് വേണ്ടി നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യാറു നമുക്ക് ഏതൊരു ഇനോഗ്രേഷൻ ആണെങ്കിലും എന്ത് പരിപാടി ആണെങ്കിലും അതിന് ഫുൾ സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന എല്ലാവരും കുറെ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ എല്ലാവരും ഉണ്ട് ഫ്രണ്ടിലോട്ട് നാല് പേര് ടോൾമാൻ പ്രൊഫഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് അവര് അപ്പൊ ഇന്ന് നാല് പേരുണ്ട് അപ്പൊ ഇന്ന് കുളിച്ചിട്ടില്ലേ ബൗൺസേഴ്സ് ഉണ്ട് നമ്മള് കാഞ്ഞങ്ങാടുകാരെ എല്ലാവരും വെൽക്കം ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ചേട്ടന്റെ പേര് സുധീർ സഗോഷ് ഹക്കീം അപ്പൊ എല്ലാ ടീം അംഗങ്ങളും റെഡി ആയി കഴിഞ്ഞു അപ്പൊ നമ്മൾ അങ്ങോട്ട് കൂടെ അപ്പൊ ഇന്ന് ഐ ഡി ആസൺ ഫിലിംസിന്റെ ഇമ്മാനുവൽ സിൽസിലുള്ള ഇവന്റ് ആയത് നമുക്ക് ഭാവനയാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ സുഭാഷിന്റെ ടീം എല്ലാം റെഡി ആയി കഴിഞ്ഞില്ലേ ഇതാണ് നമ്മുടെ ബൗൺസേഴ്സ് ഇത്രയും പേരാണ് ഇന്ന് ഭാവനയ്ക്ക് സുരക്ഷാ കവചങ്ങളുമായി വന്നിട്ടുള്ളത് സുഭാഷ് കുറെ വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നതാണ് ഏത് ഇവന്റിലും സുഭാഷ് ഉണ്ടെങ്കിൽ ഏത് സെലിബ്രിറ്റിക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് വന്നു പോകാം എന്നുള്ളതാണ് അപ്പൊ ഇത്തവണ നമ്മള് ഷിയാബ്ക്ക് വേണ്ടി ഐ ഡി ആഡ്സൺ ഫിലിംസിന് വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രത്തുള്ള ഷീൽഡ് ബോക്സേഴ്സ് ടീമുമായിട്ട് സുഭാഷ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ തുടങ്ങാല്ലേ ഗൈസ് അപ്പൊ ഞങ്ങൾ നേരെ സീനിലേക്ക് പോവാണ് പ്രോഗ്രാം തുടങ്ങുന്ന സമയമായി ഭാവനിപ്പെത്തും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ സീനിലേക്കാവും
അപ്പൊ ഇതാണ് കാഞ്ഞങ്ങാടുള്ള ഇമ്മാനുവൽ സിൽക്സിന്റെ ഷോറൂം. ഫിഫ്ത് ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പൊ സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, സൗണ്ട്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ ബമ്പർ സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ. ഡാൻസും റെഡിഗോയാണ് ബമ്പർ സമ്മാനം. പിന്നെ എല്ലാ ദിവസവും ലക്കി ഡ്രോയിൽ അവർ ഗോൾഡ് കോയിൻ സമ്മാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോ ഫിഫ്ത് ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അഞ്ച് ഭാഗ്യശാലികൾക്ക് അവർ അഞ്ച് ഗോൾഡ് കോയിനുകൾ സമ്മാനം നൽകുന്നുണ്ട്. അതേയിരിക്കുന്നതാണ് നമ്മുടെ ലക്കി ഡ്രോയുടെ ബോക്സ് കേട്ടോ. നല്ല അടിപൊളി ബോക്സാണ്. ഇതിനകത്ത് ഒരുപാട് കൂപ്പണുകളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. എത്തിക്കൊണ്ടിരിക്കണല്ലോ എല്ലാവരും. ഞാൻ വളരെ നേരത്തെ തന്നെ എത്തി, ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് കരുതിക്കൊണ്ടാണ്. അപ്പോൾ ഇനി കുറേ പേരൊക്കെ വന്ന് ആ ബോക്സിൽ നമുക്ക് അഞ്ച് പേരെ തിരഞ്ഞെടുക്കണം. അഞ്ചു പേർക്കും ഗോൾഡ് കോയിൻ തന്നെയാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് കേട്ടോ. കാഞ്ഞങ്ങാട് അത്യാവശ്യം തിരക്കൊക്കെ ആയി വരുന്ന സമയമാണ്. ഭാവനയാണ് നമുക്കിന്ന് ഗസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഭാവനേനെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ലൊരു ക്രൗഡ് നമ്മളിന്ന് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അവരെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നതാണ് ഈ ഒരു സമയത്ത്. ഞാൻ ചെന്നപ്പം അവർ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് വിളക്കൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കണ്ടു. പിന്നെ കസ്റ്റമേഴ്സിനെ റിസീവ് ചെയ്യുന്നതിനും പുതിയ പാറ്റേണും കളക്ഷൻസും ഒരു കാര്യങ്ങളൊക്കെ അവരോട് ഡിസ്കസ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് അവിടെ നടക്കുന്നത് കണ്ടു ഞാൻ. അപ്പോൾ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. കുറേ സംഭവങ്ങൾ ഉണ്ടാ ഗ്രൗണ്ട് ഫ്ലോറിൽ. റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിലും ചുരിദാർ മെറ്റീരിയൽസ്, അതുപോലെ നമുക്ക് ഡെയിലി ഇടാൻ പറ്റുന്ന കോസ്റ്റ്യൂംസ്, പിന്നെ പാർട്ടി വെയർ പോലത്തെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ, ട്രെൻഡി ഡ്രസ്സ്, റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ കിട്ടും. ഇത് പിന്നെ അവരുടെ ബ്രൈഡൽ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുന്നേ ഉള്ളൂ. വെഡ്ഡിങ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മെൻസ് ഫ്ലോറ് അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഫ്ലോറിലാണ്. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് എനിക്ക് സമയം കിട്ടിയില്ല പോകാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോഴത്തെ പുതിയ സാരി ഫ്ലോർ എക്സ്ക്ലൂസീവായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ബ്രൈഡൽ കാഞ്ചീപുരം സാരികളാണെന്നുണ്ടെങ്കിലും നോർമലി നമുക്ക് ഫംഗ്ഷന് ഉപയോഗിക്കാൻ പറ്റിയ സാരികളാണെങ്കിലും ഒക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ച് ആണ് കേട്ടോ. ഇതെല്ലാം റിസപ്ഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ, എൻഗേജ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റിയ ലാച്ച ചോളി കോൺസെപ്റ്റിലുള്ള കോസ്റ്റ്യൂംസാണ്. അതിൻ്റെ റെഡി ടു വെയർ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലേ, അതാണ്. സ്കേർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, പിന്നെ അതിനകത്ത് ബ്ലൗസ് ഉണ്ടാവും, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നല്ല ഒരുപാട് കളക്ഷൻസ് എനിക്ക് അവിടെ കാണാൻ പറ്റി. ഇതേ കണ്ടോ, റെഡിഗോ ആണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പൊ സൗണ്ട് ചെക്ക് ഒക്കെ കഴിഞ്ഞു. ഇതേ നമ്മുടെ ബിലാല് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പാട്ട്, അടിപൊളി സോങ് ആണ് കേട്ടോ. ഷെയ്ക്ക, ഹാല, ഷാൻഷ എല്ലാവരും ഉണ്ട്. ഞങ്ങളിങ്ങനെ നല്ല തകർപ്പൻ പെർഫോമൻസ് ഒക്കെ ചെയ്തു. പാട്ട് എനിക്ക് ഇവിടെ ഇടാൻ പറ്റില്ല, അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാന്ന് കരുതി. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, നല്ല അടി അടി അടിപൊളി. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഭാവന എത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭാവനയുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. നല്ല രസമുള്ള ഒരു ഗ്രീൻ കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം ആയിരുന്നു. നല്ല സുന്ദരിയായിരുന്നു കാണാൻ. എനിക്ക് പൊതുവേ ഭാവനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇമ്മാനുവൽ സിൽക്സിൻ്റെ അഞ്ചാമത്തെ വർഷത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻസിൻ്റെ ഇനോഗ്രൽ സെറിമണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭാവന വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ സ്റ്റേജിലേക്ക് കയറുന്നു. നമുക്ക് വന്ന ഉടനെ തന്നെ കുറച്ച് ലക്കി ഡ്രോ എടുക്കാനും കുറേ പേർക്ക് ഉപഹാരം സമർപ്പിക്കാനും ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ. ഇന്ന് ഭാവനയുടെ കോസ്റ്റ്യൂം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു കേട്ടോ ആളുടെ അടുത്ത് നല്ല ഭംഗിയുണ്ട് എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഇമ്മാനുവൽ സിൽക്സിന്റെ ഫിഫ്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ഇവിടെ എത്താൻ സാധിച്ചതില്ല, നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചില്ല. ഈ ഒരു ചൂട് ഇവിടെ വന്ന് എനിക്ക് കാണാൻ വന്നതിലായിരിക്കും ഒരുപാട് 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 സന്തോഷം. ഏറ്റവും സ്നേഹത്തോടെ ശ്രീമതി ബി വി ബാലകൃഷ്ണൻ, പ്രസിഡന്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് കാസർഗോഡ് വേദിയിലേക്ക് എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കെ വി സുജാത മാം, ചെയർപേഴ്സൺ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി. ഈ സന്തോഷ മുഹൂർത്തത്തിലേക്കായി ഡോക്ടർ ബാലകൃഷ്ണൻ വി ഡിവൈ ശ്രീ കാഞ്ഞങ്ങാട്, ബഹുമാനായിട്ടുള്ള രമേശൻ സാറിനെ ക്ഷണിക്കുന്നു, മുൻ ചെയർമാനും കൗൺസിലർ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ശ്രീ ഷാനവാസ് പാദു, അദ്ദേഹത്തെ വേദിയിലേക്ക് ഞാൻ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുകയാണ്. വൈസ് പ്രസിഡന്റ്,
district panchayat Kasaragod CP Praveen Kumar president Kanegaadu press conference Ashraf MP Musa samuhika pravartagan adodappam thanne mattella vishishta athithigalum Emmanuel Silks inde team members ne kooda njan idilekku hrudayapuram kshanikkunnu Emmanuel Silks inde ettom karuthu ennu parayunnathu ore sadharanakaranayum ettom manasilinangiya vastrangalude vismaya logam ningalkkayi orukkikkonde 5 varshangal poorthikarichukondulla aakosha perivaadigal nammude thodakkam kurichirikkiyana bhavaneyana namukku nadhiyayi thirikkunnathu adiravare mudale ഒരേ പേര് എനിക്ക് തോന്നുന്നത് കാനങ്ങാട് കാസർഗോഡുകാർ മാത്രമല്ല പല സ്ഥലത്തു നിന്നും അവരെ കാണാൻ വേണ്ടി ഇവിടെ വന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരുടെ സ്നേഹം ഇഷ്ടം അതൊക്കെ ശരിക്കും ഒരു സെലിബ്രിറ്റി എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി ഭാവന മാറി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും ഒരു ഹൈ ഈ ഭാഗത്ത് കുറെ പേര് നിൽക്കുന്നുണ്ട് ഭാവന പേര് 5 ഗോൾഡ് കോയിൻസ് നൽകാനുണ്ട് അപ്പൊ ആ ലക്കി ഡ്രോ നമ്മളിവിടെ നിർവഹിക്കുകയാണ് കാനങ്ങാടുള്ള എല്ലാവരും വളരെ നേരത്തെ തന്നെ കൂപ്പണുകളൊക്കെ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ അപ്പൊ ഇതിൽ ആരായിരിക്കും ഭാഗ്യതാരം 5 ഭാഗ്യതാരങ്ങൾ ആരെല്ലാമാണ് എന്ന് നമുക്ക് അറിയണം स्वर्ण नाणय नल्कान साधिकू अनौंस समयत नमुक आगे नमुक गिफ्ट कई पचु അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ആണ് ക്യാപിറ്റൽ ലെറ്ററിലൊക്കെ എഴുതി എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ മുഹമ്മദ് ദാനിഷ് ഒരു അത്യാവശ്യം ചെറിയ ഒരാളാണ് പഠിക്കുന്ന ആളാണ് മൊബൈൽ നമ്പറിലെ ലാസ്റ്റ് നമ്പർ 41 ഈ സ്റ്റെപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ ഏതായിരിക്കും പാട്ടെന്നുള്ളത് രതി പുഷ്പം ഭീഷ്മേലെ പാട്ട് ഉണ്ണിമേനോൻ സാർ പാടിയ പാട്ട് സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് ഡയറക്ഷൻ അമൽ നീരദിന്റെ സിനിമ മമ്മുക്കിടക്കിട്ടില്ല ചിത്രം അങ്ങനെ ഞങ്ങള് ജസ്റ്റ് ഈ പാട്ട് പാടിയപ്പോ എനിക്ക് ഞങ്ങൾ ചുമ്മാ ഒരു സ്റ്റെപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അങ്ങനെ ഷോറൂമിനകത്ത് കയറി 5 വർഷത്തെ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടുള്ള കേക്ക് കട്ടിംഗ് സെറമണി കഴിഞ്ഞു വിളക്ക് തെളിയിച്ചു ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഭാവന തിരിച്ചു പോവാണ് അപ്പൊ ഇനി നമുക്ക് ഭാവനേനെ ബിഗ് സ്ക്രീനിൽ കാണാം എന്തായാലും ഇന്നത്തെ ഇവന്റ് വളരെ കളർഫുൾ ആയിരുന്നു കേട്ടോ ഭാവനയ്ക്ക് എല്ലാവർക്കും കാണാൻ പറ്റി നല്ല ഇൻട്രസ്റ്റിംഗ് കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽസിന്റെ 5 വർഷത്തെ ആഘോഷങ്ങൾ ഭാവന വന്ന് നമ്മള് സെലിബ്രേഷൻ കണ്ടത് ഐഡി ആർട്സ് ആൻഡ് ഫിലിംസിന്റെ ഇവന്റ്സ് ആയിരുന്നു ഷിയാബുകയുടെ ഇവന്റ് ആയിരുന്നു അപ്പൊ എല്ലാരും നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ഞാനൊക്കെ ഇവിടെ ക്ഷീണിച്ച് വെയിലും നമ്മൾ പതറില്ല എപ്പിസോഡിൽ കാണാം ക്യാമറമാൻ സ്നേഹ ചേർത്തിരിക്കുമ്പോ